35 വർഷം ഭരിക്കുകയും അത് 25 വർഷം അവർ ഏറ്റുമുട്ടുകയും ചെയ്ത കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് പോലും ഞങ്ങൾക്ക് ആരും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല സിപിഎമ്മിനും കഴിഞ്ഞില്ല ഞങ്ങൾ പിന്നെ അവിടെ ആദ്യ ദുർബലമാണ് ഈ തൃണമൂൽ ഉണ്ടായത് കോൺഗ്രസിനാണല്ലോ ഞങ്ങൾക്ക് അവിടെ മുമ്പേ ക്ഷീണമാണ് പക്ഷെ 35 വർഷം ഭരിച്ച സ്റ്റേറ്റിൽ ഒരു എംഎൽഎ പോലും ജയിപ്പിക്കാൻ കഴിയാത്തൊരു പാർട്ടി കേരളത്തിലെ ഒരു 99 സീറ്റിന്റെ ഫലത്തിൽ ഇനി ഞങ്ങൾ ഇന്ത്യ പിടിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ അഹങ്കാരം തലക്കി ഉടുക്കി എന്നാൽ അതേ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ കഴിവുകേടുകൾ ബോധപൂർവം മറയ്ക്കാൻ ശ്രമിക്കുക ഇതിനെല്ലാം പുറമേ കേരളത്തിലെ സാമൂഹിക സംഘടനകൾ എല്ലാ കാലത്തെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭരിക്കുമ്പോൾ എന്തെല്ലാം അഭിപ്രായങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം സംഘടനകളെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് ഞങ്ങളതിലൊന്നും ആരും ചീത്ത വിളിക്കാൻ പോയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ വിമർശിക്കുന്ന ചില സാമുദായിക സംഘടനകളില്ലേ ഞങ്ങളിതിനെ തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ലല്ലോ ഞങ്ങളൊന്നും പറയാറില്ലല്ലോ കാരണം അവർക്ക് അവരുടെ കാര്യം പറയാൻ അവകാശമുണ്ട് ആരും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇലക്ഷൻ ദിനത്തിൽ വോട്ട് ചെയ്ത് വന്ന NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള അത് പറയാനുള്ളൊരു അവകാശം ഒരു സാമുദായിക സംഘടനയ്ക്കില്ലേ അവരതി പറയണെന്താ പുതിയ അധികാരത്തിൽ വരുന്ന സർക്കാരാണ് ശബരിമലയുടെ കാര്യത്തിൽ ഒരു അന്തിമ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകേണ്ടത് അതിൽ വ്യക്തമായ നയമില്ലാത്ത മുന്നണിയാണ് ഇടത് മുന്നണി കാരണം മുഖ്യമന്ത്രിക്ക് ഒരു നയം കടകംപള്ളിക്ക് വേറെ നയം യെച്ചൂരിക്ക് ഒരു നയം താനം രാജേന്ദ്രന് വേറെ നയം അങ്ങനെ ഒരു മുന്നണിക്ക് ഒരു കാര്യത്തിൽ അഭിപ്രായ സമന്വയം ഇല്ലാത്ത സ്ഥിതിക്ക് ഇവരെ തെരഞ്ഞെടുപ്പ് ജയിച്ചു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊറ്റ വാക്ക് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞുള്ളൂ അത് എല്ലാ ദിവസവും അദ്ദേഹത്തിനും ചീത്ത വിളിക്കുക അപ്പൊ വിമർശിക്കുന്നവരെ മുഴുവൻ കല്ലെറിയുന്നൊരു സ്വഭാവത്തിലേക്കാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ച് എന്നും കേരളം ഭരിക്കും ചെയ്യാം എന്നുള്ള ഒരു ദാർഢ്യം ഉണ്ടാവുന്നത് ശരിയല്ല അപ്പൊ ഞങ്ങൾ പരാജയം അംഗീകരിക്കുന്നുണ്ട് അത് ജനാധിപത്യത്തിലെ പതിവാണ് പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് തകരും എന്ന് ആരും വിശ്വസിക്കണ്ട ഇതിലേറെ വലിയ പരീക്ഷണങ്ങളെ കോൺഗ്രസ് പല സ്റ്റേറ്റിലും നേരിട്ടിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ തമിഴ്നാട്ടില് സ്റ്റാലിന്റെ പാർട്ടി 10 വർഷം പ്രതിപക്ഷത്തിരുന്നില്ലേ പഞ്ചാബിൽ ഞങ്ങൾ 10 വർഷം പ്രതിപക്ഷത്തിരുന്നില്ലേ അതിനുശേഷം അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെന്റ് അല്ലെ ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ഏറ്റവും ശക്തമായ സ്റ്റേറ്റ് പഞ്ചാബല്ലേ ഞങ്ങളവിടെ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട് അപ്പൊ പ്രതിപക്ഷത്ത് ഒരു 10 വർഷം ഇരുന്നാൽ നശിക്കുന്ന പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ് പാർട്ടി പക്ഷെ ഒരു കാര്യം സിപിഎം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾ വട്ടപൂജിയായി നിങ്ങൾ ഭരിച്ച ത്രിപുരയില് പകരം അധികാരത്തിൽ വന്ന BJP ആണ് ഈ സത്യം ഒന്നും മറക്കരുത് കോൺഗ്രസ് പോയ 3 നേതാക്കന്മാർ ഇടതുപക്ഷത്തേക്ക് പോയി അതുകൊണ്ട് കോൺഗ്രസ് തകർന്നാലും കുഴപ്പമില്ല BJP വരാൻ പോകുന്നില്ല എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ അത് കേരളത്തിൽ ഒരിക്കലും കോൺഗ്രസ് തകരാനും പോകുന്നില്ല നിങ്ങൾ എത്ര വിചാരിച്ചാലും BJP വളരാനും പോകുന്നില്ല പിന്നെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു നേമത്തായിരുന്നു BJPയുടെ ഏക MLA ഇത്തവണ അവരവിടെ തോറ്റു അപ്പൊ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിനെ കുറിച്ചാണല്ലോ ഇപ്പൊ ചർച്ച അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്
കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ കേട്ട പഴി ഞാൻ ഇലക്ഷൻ കാലത്തും പറഞ്ഞാ കോൺഗ്രസ് വോട്ട് മറച്ചു കൊടുത്തിട്ട് ബിജെപി ജയിച്ചുന്ന അന്നത്തെ സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് വോട്ട് ചോർന്നു പോയി എന്നുള്ളതിനെ കുറിച്ച് അതുകൊണ്ടാണ് ഇത്തവണ പാർട്ടി എന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് രണ്ട് കാര്യങ്ങളാണ് എന്നെ ഏൽപ്പിച്ചത് ഒന്ന് ബിജെപിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക അതോടൊപ്പം സീറ്റ് പിടിച്ചെടുക്കുക ആദ്യത്തെ കാര്യം നടന്നു രണ്ടാമത്തെ നടന്നില്ല ബിജെപിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്